ഒരു ദിവസം എന്നെ ബെന്നി പി നായരമ്പലം വിളിച്ചു. ഒരു വേളാങ്കണ്ണി യാത്രയുണ്ട്, ഒരു ടെമ്പോ വാൻ ബുക്ക് ചെയ്തിട്ട്. ബെന്നിയുടെ ഫാമിലി, സാബു ചെറിയാൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ, അദ്ദേഹവും ഭാര്യയും, പിന്നെ കുഞ്ചാക്കോ ബോബനും ഭാര്യയും, ആൻഡ്രോ ജോസഫും ഭാര്യയും, അങ്ങനെ ഒരുമിച്ച് ആഘോഷമായിട്ട് പോകാൻ വേണ്ടിയിട്ടൊരു ടെമ്പോ ട്രാവലറൊക്കെ ബുക്ക് ചെയ്തു. ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ ആൻഡ്രോ ജോസഫിന് എന്തോ ഒരു തടസ്സം വന്ന, ആൻഡ്രോ ജോസഫും ഭാര്യയും ഇല്ല. അപ്പോൾ ആ സീറ്റിലേക്ക് നിനക്കും ഭാര്യയ്ക്കും വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടായിരുന്നു. വേളാങ്കണ്ണിക്കുള്ള ഒരു യാത്രയാണ്. ഇപ്പോൾ മക്കളൊക്കെ ആയിട്ട് പുതിയ സ്ഥലത്ത് താമസിക്കാൻ തുടങ്ങിയല്ല. അപ്പോൾ എന്നാൽ ഐശ്വര്യമായിട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളും ആ ട്രിപ്പിൽ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്തൊരു ചെറിയ പ്രശ്നം, ക്ലാസ്മേറ്റ്സിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് മിനിറ്റിൽ ചാക്കോച്ചും മാറിയതുകൊണ്ട് ഞങ്ങൾ തമ്മിലൊരു പിണക്കമുണ്ടെന്ന് ഇൻഡസ്ട്രി മൊത്തത്തിൽ വിശ്വസിച്ചിരുന്നു. ചാക്കോച്ചനും പ്രിയയും വിശ്വസിച്ചിരുന്നു. എനിക്കെന്തോ അവരോട് ദേഷ്യമുണ്ട്. എനിക്ക് വാസ്തവത്തിൽ ദേഷ്യമൊന്നുമില്ല. ചോദിച്ചു, അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞു, വേറെ ആളെ വെച്ച് നമ്മൾ പടം ചെയ്തു, സിനിമ വിജയിക്കുകയും ചെയ്തു. പക്ഷെ അവരുടെ ഉള്ളിൽ എനിക്കെന്തോ ഒരു വിരോധമുണ്ടെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അങ്ങനെ ഈ ട്രിപ്പിന് അവർ വന്നു, ഞങ്ങൾ ഒരുമിച്ച് വേളാങ്കണ്ണിക്ക് പോയി. അതൊരു സൗഹൃദത്തിൻ്റെ തുടക്കമായി. ചാക്കോച്ചനും പ്രിയയും, ചാക്കോച്ചൻ ആ സമയത്ത് സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്ന സമയമാണ്. രണ്ട് രണ്ടര വർഷത്തോളം സിനിമയിൽ നിന്ന് ലീവ് എടുത്ത് മാറി നിൽക്കുകയാണെന്ന് പറഞ്ഞ് മാറി നിന്ന സമയമാണ്. ഒരേപോലെ ഉള്ള സിനിമകളും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ വന്നിട്ട് പുള്ളിക്ക് ഇത്തിരി കാര്യങ്ങൾ ബോറടിച്ചു തുടങ്ങിയപ്പോൾ നിർത്തി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും സിനിമയിലേക്ക് വരാൻ ചില നല്ല ഓഫേഴ്സൊക്കെ പിടിക്കണോ വേണ്ടെന്നൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കുന്ന സമയമാണ്. അപ്പം പകല വൈകുന്നേരമൊക്കെ പുള്ളി ഫ്രീ ആണ്. പുള്ളി അങ്ങനെ ചാക്കോച്ചൻ അങ്ങനെ വലിയ അങ്ങനെ കമ്പനി അടിക്കുക പാർട്ടി പരിപാടികളൊന്നും ഇല്ലാത്ത ആളായതുകൊണ്ട് ഒരു ഫാമിലി ഇവിടെ വന്നപ്പോൾ ചാക്കോച്ചനും പ്രിയയും വൈകുന്നേരങ്ങളിൽ വീട്ടിൽ വരും. അപ്പോൾ ഇങ്ങനെ സിനിമയുടെ വിശേഷങ്ങളും തമാശകളൊക്കെ പറഞ്ഞിരിക്കും. അപ്പോൾ അവർ ഞെട്ടിപ്പോകുക. ഒരു തവണ വീട്ടിൽ വരുമ്പോൾ ചുവന്ന കളറിലുള്ള സോഫയും സാധനങ്ങളും, നല്ല സോഫയാണല്ലോ എന്നൊക്കെ പറയും. ഡൈനിങ് ടേബിള്, ഗ്ലാസ്സൊക്കെ ഇട്ടിട്ടുള്ള ഡൈനിങ് ടേബിൾ. അടുത്ത തവണ വരുമ്പോൾ നീല സെറ്റിയും വളരെ ഓർഡിനറി ആയിട്ടുള്ളൊരു ടേബിളും ചെയേഴ്സും ആയിരിക്കും. ചാക്കോച്ചൻ, ഇത് എന്താ, എനിക്ക് ഭ്രാന്താണ്, അത് ഇങ്ങനെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം എന്തിനാ? എന്നാൽ ഞാൻ മാറ്റണതല്ല, ഇത് ആർട്ട് ഡയറക്ടർ വന്ന് എടുത്തുകൊണ്ട് പോണതാണ്. അയാളുടെ ഔദാര്യത്തിലാണ് ഈ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കിട്ടുന്നീ സർക്കസ് നടക്കുകയാണ്, ഫ്ലാറ്റ് കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെ ചാക്കോച്ചനായിട്ട് ആ സമയത്തൊരു അടുപ്പമുണ്ടായി. അപ്പം ആ സമയത്ത് ഗുലുമാലിൽ നിന്നാണെന്ന് തോന്നുന്നു വി കെ പി ചെയ്യുന്നൊരു പടം ചെയ്താലോ എന്നുള്ള ആലോചന ഉണ്ട്. ചാക്കോച്ചനും ജയസൂര്യയും അഭിനയിക്കുന്ന പടമാണ്. അപ്പോൾ ചാക്കോച്ചൻ എന്നോട് എന്താണ് ഇനിയിപ്പോൾ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഇത് കോമഡിയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു താനിനി വീണ്ടും അഭിനയിക്കുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ തനിക്ക് തൻ്റെ മീശയോടുള്ള സ്വയം ഉള്ള ആരാധന അങ്ങോട്ട് മാറ്റുക, എന്നിട്ട് വേറെ അപ്പിയറൻസുകൾ പിടിക്കാൻ ശ്രമിക്കുക കുറച്ചൊരു. അപ്പോൾ നമുക്ക് തന്നെ നമ്മളെ കാണുമ്പോൾ ഒരു വ്യത്യാസമുള്ള പോലെ തോന്നും എന്ന് പറഞ്ഞാൽ, അത് ഞാൻ സാധാരണ ഒരു കാഷ്വൽ ടോക്കിൽ പറഞ്ഞ ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ ഞെട്ടിപ്പോയി. ഗുലുമാലിൽ നിന്നുള്ള പടത്തിന് ചാക്കോച്ചൻ മീശ എടുത്തു, മീശ എടുത്ത് സ്റ്റബിൾസ് മാത്രമായിട്ട് അഭിനയിച്ചു. അതൊരു ലുക്കിലൊരു ഡിഫറൻസ് ഉണ്ടാക്കി. വേളാങ്കണ്ണി യാത്ര ചാക്കോച്ചനും പ്രിയ ഏറ്റൊരു സൗഹൃദം ഉണ്ടാവാൻ സഹായിച്ചു. അപ്പോൾ പ്രിയ എല്ലാം ഇങ്ങനെ വെട്ടിത്തറന്ന് ഒരു മുൻധാരണ തരാതെ പെട്ടെന്ന് ചോദിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ പ്രിയ ചാക്കോച്ചനോട്, ലാൽ ചേട്ടന് ദേഷ്യമാണോ ക്ലാസ്മേറ്റ്സിൽ അഭിനയിക്കാത്തതുകൊണ്ട്? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ദേഷ്യമൊന്നുമില്ല, എനിക്കെന്തിനാ ദേഷ്യം, കൊള്ളാവുന്ന വേറൊരാൾ അഭിനയിച്ചല്ലോ, സിനിമ ഓടും ചെയ്തു, പിന്നെ എന്തിനാ ദേഷ്യം എന്ന് പറഞ്ഞു. പിന്നെ അത് ആ ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ആളാണ് പ്രിയ. അപ്പം തമാശകളും കാര്യങ്ങളൊക്കെ ഇട്ട് ആ വേളാങ്കണ്ണി യാത്ര, പക്ഷേ ആ വേളാങ്കണ്ണി യാത്ര എല്ലാവരുടെയും ജീവിതം മാറ്റി മറിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ തിരിച്ചു വന്നതിന് ശേഷമാണ് സിന്ധുരാജ് ഒരു കഥ പറയുന്നത്, ഒരു ക്യാരക്ടറാണ് ആദ്യം പറയുന്നത്. എൽസമ്മ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, അവൾക്ക് രണ്ട് മൂന്ന് സഹോദരിമാരുണ്ട്. മൂത്ത മകളാണ്. അവളുടെ അമ്മ ലളിത ചേച്ചിയെ പോലെ ഒരാൾ, അച്ഛൻ പത്രവിതരണക്കാരനായിരുന്നു. ഇവള് എസ് എൽ സിക്ക് പഠിക്കുമ്പോൾ അവൾക്ക് ഡിസ്റ്റിങ്ഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അച്ഛൻ മരിച്ചു ആ സമയത്ത്. അപ്പോൾ ബാക്കി പിള്ളേരുടെ പഠിത്തം മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ പഠിത്തം നിർത്തി. വീട്ടിൽ പറഞ്ഞു എസ് എൽ സി തോറ്റു എന്ന്.
എന്ന് പറഞ്ഞിട്ട് ഇവള് പത്രവിതരണം നടത്തുന്നു. രാവിലെ ആണുങ്ങൾ മാത്രം സാധാരണ ചെയ്യുന്നൊരു ജോലി, രാവിലെ പുലർച്ചെ എഴുന്നിട്ട് പത്രം വരുമ്പോൾ പത്രം എടുക്കുക, സോർട്ട് ചെയ്യുക, എന്നിട്ടത് വീടുകളിൽ വിതരണം ചെയ്യുക. വൈകുന്നേരം ആകുമ്പോൾ അല്ല, മാസാവസാനം വീടുകളിൽ പോയിട്ട് പിരിവ് നടത്തണം. പിന്നെ ഈ ലോക്കൽ ന്യൂസുകളൊക്കെ മാതൃഭൂമിക്ക് കൊടുക്കുന്ന ലേഖികയും കൂടിയാണ്, പ്രാദേശിക ലേഖികയും കൂടിയാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇഷ്ടമായി, കാരണം ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ ഈ പണി ചെയ്തിട്ടുണ്ട്. കേരള കൗമുദിയുടെ ഒറ്റപ്പാലത്ത് ഏജൻറ്റ്, കറസ്പോണ്ടൻറ്റ്, വിതരണക്കാരൻ ഒക്കെ ആയിരുന്നു ഞാൻ. അപ്പം എനിക്ക് ആ ക്യാരക്ടർ പെട്ടെന്ന് മനസ്സിലായി, ആ പ്രഭാതങ്ങൾ എനിക്ക് ഊഹിക്കാൻ കഴിയും. പിന്നെ നാട്ടിലെ പാല് വിൽപ്പ കച്ചവടം നടത്തുന്ന ഉണ്ണി എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ, അവൻ ഇതുപോലെ ഈ എൽസമ്മ പത്രമിടുന്ന പ്രഭാതങ്ങളിൽ അവൻ പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ഒരു MIT വണ്ടിയായിട്ട് വരും. അപ്പോൾ അവനെ നാട്ടുകാർ പാലുണ്ണി എന്നാണ് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ പേരൊക്കെ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ അത് പിടിക്കാം, അടുത്ത സിനിമയായിട്ട് അത് ചെയ്യാം എന്നുള്ളൊരു തീരുമാനമായി. പക്ഷേ ആര് പാലുണ്ണിയാവും എന്ന് ചോദിച്ചപ്പോൾ സിന്ധുരാജാണ് പറഞ്ഞത്. ചാക്കോച്ചനുമായിട്ട് ഇപ്പോൾ സൗഹൃദമൊക്കെ ഉണ്ടല്ലോ, ഒന്ന് ചോദിച്ചുകൂടായിരുന്നു. അങ്ങനെ ഞാൻ ചാക്കോച്ചനോട് പറഞ്ഞു, ഒരു സിനിമ ചെയ്യാൻ പോകുന്നുണ്ട്, അതിൽ ഒരു ക്യാരക്ടറുണ്ട്, പാല് കച്ചവടമാണ് ഇയാളുടെ പണി, പാലുണ്ണി എന്നാണ് ആൾക്കാർ ഇവനെ വിളിക്കുന്നത്, ഉണ്ണി എന്നാണ് അവൻ്റെ പേര്. അത് കേട്ടപ്പോൾ തന്നെ ചാക്കോച്ചൻ പറഞ്ഞു, ഞാൻ എന്തായാലും ചെയ്യും എന്ന് പറഞ്ഞു. പാലുണ്ണി എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. അങ്ങനെ ചാക്കോച്ചൻ ആ സിനിമയിലേക്ക് വന്നു. അപ്പോൾ ചാക്കോച്ചന് അതുവരെ കണ്ടിട്ടുള്ള ഒരു ഗ്ലാമറസ് ചാക്കോച്ചനെ വേണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചു. ചാക്കോച്ചൻ്റെ ഈ രാവിലെ വെയിലൊക്കെ കൊണ്ട് പാലൊക്കെ വിറ്റ് നടക്കുന്നൊരു നാടൻ ക്ഷീര കർഷകനായിട്ട് ഒരു മേക്ക് ഓവറൊക്കെ ചെയ്തിട്ടാണ് ആ സിനിമയിൽ അഭിനയിപ്പിച്ചത്. അപ്പോൾ അതിൽ നായികയായിട്ട് അത് സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് രഞ്ജിത്ത് എന്ന് പറഞ്ഞ രജപുത്ര രഞ്ജിത്ത് എന്ന് പറയുന്ന പ്രൊഡ്യൂസറാണ്. അദ്ദേഹമായിരുന്നു എൻ്റെ ആദ്യ സിനിമയായ മറവത്തൂർ കനവിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ. അപ്പോൾ അദ്ദേഹമാണ് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വന്നത്. ആ സിനിമ തൊടുപുഴ ഏരിയയിലാണ് ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ ചാക്കോച്ചൻ്റെ ഡേറ്റായി. ഒരു അപ്പോൾ ആ സമയത്ത് ഇത്തിരി സിനിമകളിലൊക്കെ അഭിനയിക്കുന്ന മുൻപ്, വളരെ മുമ്പ് ഞാൻ ചാന്ത്വട്ട് എന്ന് പറഞ്ഞ സിനിമ അത്ഭുതവിളക്കായിരുന്ന കാലത്ത് നായികയാക്കാൻ ഉദ്ദേശിച്ച് ലാസ്റ്റ് മിനിറ്റ് വേറെ സിനിമയിൽ പോയി അഭിനയിച്ച ഒരു ആക്ട്രസിനെയാണ് നമ്മളിതിൽ നായികയായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അവർ തൊട്ട് മുമ്പ് അഭിനയിച്ച ഒരു സിനിമയിൽ മേടിച്ച പൈസ എത്രയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ പൈസ അല്ലെങ്കിൽ അതിനേക്കാൾ 1-2 ലക്ഷം രൂപ കൂടുതൽ ചോദിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അവരോട് റേറ്റ് ചോദിച്ചപ്പോൾ അവർ ഒറ്റയടിക്ക് വലിയൊരു എമൗണ്ട്, അതായത് അവർ ലാസ്റ്റ് അപ്പോൾ അഭിനയിച്ച പടത്തിൽ മേടിച്ച ചോദിച്ചതിൻ്റെ ഒരു 4 ഇരട്ടി പൈസ ചോദിച്ചു. അപ്പം അത് എനിക്കൊരു ഇൻസൾട്ടായി തോന്നി. കാരണം സാധാരണ ഈ ആർട്ടിസ്റ്റുകൾ അപ്പം മേടിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ഒരു അസ്വാഭാവികമായ ഒരു ഹൈക്ക് റെമ്യൂണറേഷനിൽ ആവശ്യപ്പെട്ടാൽ അതിൻ്റെ അർത്ഥം അവർക്ക് ആ സിനിമ ചെയ്യാൻ താല്പര്യമില്ല എന്നാണ്. പിന്നെ ഇത്രയും പൈസ കിട്ടുകയാണെങ്കിൽ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അതൊരു ഭയങ്കര ഇൻസൾട്ടായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും അവർ വേണ്ട, നമുക്ക് വേറൊരാളെ നോക്കാം എന്നാണ്. അപ്പോൾ പ്രൊഡ്യൂസർ പറഞ്ഞു, സാരമില്ല, ഇനിയിപ്പോൾ ഈ ലാസ്റ്റ് മിനിറ്റിൽ വേറെ എവിടെ നിന്ന് ആളെ ആരെ കിട്ടാനാണ്, നമുക്ക് അവരെ തന്നെ ഫിക്സ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ ഇവർ ചോദിച്ച റെമ്യൂണറേഷൻ മാത്രമല്ല, ഇവരുടെ കൂടെ വരുന്ന 3-4 ആൾക്കാരുണ്ട്, അവരുടെ താമസം, ബാറ്റ, അവരുടെ ശമ്പളം ഒക്കെ കൂട്ടി നോക്കുമ്പോൾ അതൊരു വലിയ എമൗണ്ടിലേക്ക്, ആ കാലത്തെ ഒരു വലിയ എമൗണ്ടിലേക്ക് മാറും. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് എന്തായാലും വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ പല ആളുകളെയും ഈ നായികയായിട്ട് ഇങ്ങനെ നോക്കുക. എൽസമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അവൾ. ആ സിനിമ ശരിക്കും എൽസമ്മയാണ് നായകൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ പെൺകുട്ടിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഇപ്പോൾ തെലുങ്കിൽ നിന്നും തമിഴിൽ നിന്നും പിന്നെ ഇവിടെ നിന്നുള്ള മോഡൽസിൻ്റെയും ഒക്കെ ഫോട്ടോസ് ഡെയിലി ഇങ്ങനെ വരും. പക്ഷേ ഒന്നും അങ്ങനെ തൃപ്തിയാവാണ്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ എന്തോ ഒരു ആവശ്യത്തിന് കാലിക്കറ്റിൽ പോയി. അപ്പം കോഴിക്കോട് ആക്ടർ അഗസ്റ്റിന് ആ സമയത്ത് സുഖമില്ലാണ്ട് കിടപ്പിലാണ്. അപ്പോൾ വീട്ടിൽ തന്നെ കിടക്കുകയാണ്. ഒരു സൈഡിൽ സ്ട്രോക്കൊക്കെ വന്നിട്ട് ഇങ്ങനെ മൊബിലിറ്റിയൊക്കെ ഇത്തിരി പ്രശ്നമായിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഞാൻ അഗസ്റ്റിൻ ചേട്ടനെ ഒന്ന് കണ്ടേക്കാം, ഏതായാലും കോഴിക്കോട് വരെ വന്നതല്ലേ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ വീടിൻ്റെ വാതിൽ തുറക്കുന്നത് ഒരു പെൺകുട്ടിയാണ്. അപ്പം എനിക്ക് മനസ്സിലായി മകളാണ്.
രണ്ട് പെൺമക്കളാണ് ആ ചേട്ടൻ. അതിൽ മൂത്ത ആളാണോ ഇളയാളാണോന്നൊന്നും എനിക്കറിയില്ല. അവരൊക്കെ ഞാൻ കുട്ടികളായിരിക്കുമ്പോൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം വാതിൽ തുറന്നിട്ട് ഇവളുടെ ആദ്യത്തെ ചോദ്യം, ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് പെൺകുട്ടികളാണല്ലോ ഫ്രണ്ട്സ് ഫ്രണ്ട് ലിസ്റ്റിലുള്ളത്, എല്ലാ പെൺകുട്ടികളെയും റിക്വസ്റ്റ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യോ? ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനങ്ങനെ ആരാണെന്നൊന്നും നോക്കാറില്ല. ഇതിൻ്റെ ഒരു റിക്വസ്റ്റ് അയക്കുന്ന ആളുകൾ ആ ഓർഡറിൽ എടുക്കും. അതിൻ്റെ ഒരു മാക്സിമം കപ്പാസിറ്റി കഴിയുമ്പോൾ അത് പിന്നെ എടുക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ അങ്ങനെ ആരാണെന്നും നോക്കാറില്ല എന്ന് പറഞ്ഞു. ഓ, അപ്പോൾ ആരാണെന്ന് നോക്കാണ്ടാണോ എന്നെ ആക്സെപ്റ്റ് ചെയ്ത്? ഞാനാണെന്ന് മനസ്സിലാവാണ്ടാണോ ആക്സെപ്റ്റ് ചെയ്ത്? അപ്പോൾ ഞാൻ വെച്ചാൽ, നീ തന്നെ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുണ്ടോ എന്ന് വെച്ചാൽ പറഞ്ഞു. പിന്നെ ഇന്നലെ തന്നെ ആക്സെപ്റ്റ് ചെയ്തല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഫേസ്ബുക്ക് എടുത്ത് നോക്കുമ്പോൾ തലേ ദിവസം ഞാൻ ഇവളെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവളുടെ പ്രൊഫൈലിലേക്ക് പോയപ്പോൾ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് ഇരിക്കണ പ്രൊഫൈൽ പിക്ചറൊക്കെ, സാധാരണ പെൺകുട്ടികൾ പ്രൊഫൈൽ പിക്ചർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റൈലായിട്ട് ഉള്ള എന്തെങ്കിലും ഫോട്ടോസൊക്കെ ആണല്ലോ ഇട്. ഇത് ഹെൽമെറ്റ് വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ആണ് പ്രൊഫൈൽ പിക്ചർ. അപ്പോൾ അത് ഇവളുടെ ഒരു കുസൃതി എനിക്ക് മനസ്സിലായി. സംസാരിക്കുന്ന രീതിയും അതൊക്കെ കൊള്ളാം, വേണമെങ്കിൽ എൽസമ്മയൊക്കെ ആവാവുന്ന ഒരു ആളാണെന്ന് എനിക്കിങ്ങനെ തോന്നി. ഇവളുടെ അപ്പൻ്റെ ഒരു ഷർട്ടും മുണ്ടും എടുത്തിട്ടാണ് അവളൊന്ന് വീട്ടിൽ നിന്നിരുന്നത്. അപ്പോൾ എനിക്കതൊരു കൗതുകം തോന്നി. എൽസമ്മ എന്ന ആൺകുട്ടി എന്നാണ് സിനിമയുടെ പേര്. അപ്പം സംസാരത്തിനിടയിൽ ഞാൻ ചോദിച്ചു, നിനക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറയും, ഞാൻ എന്തും ചെയ്യും, കാശ് വന്നാൽ ഞാൻ എന്തും ചെയ്യും. എനിക്ക് ഞാൻ പക്ഷേ ഒരു പൂവ് കൊടുക്കാൻ പോലും സ്റ്റേജിൽ കയറിയിട്ടില്ല. ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ അഭിനയിപ്പിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അഗസ്റ്റിൻ ചേട്ടനോട് ചോദിച്ചു, ഇവളെ ഞാൻ അടുത്ത പടത്തിൽ അഭിനയിപ്പിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്, ഒരു വിരോധം ഉണ്ടോയെന്ന് വെച്ചാൽ. അപ്പോൾ പറഞ്ഞു, നീ വെറുതെ പുലിവാലൊന്നും പിടിക്കാൻ നിൽക്കണ്ട, അവൾ ഇവിടെ നിർത്തിയ പിന്നെ നോക്കുമ്പോൾ അവൾ ബാംഗ്ലൂരായിരിക്കും അല്ലെങ്കിൽ മദ്രാസിലായിരിക്കും, അങ്ങനത്തെ ഒരാളാണ്. നമുക്കങ്ങനെ വിചാരിക്കുന്ന പോലെ നിനക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനൊന്നും പറ്റില്ല, ഒരു അനുസരണം ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവളിരുന്ന് ചിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനെന്തായാലും അടുത്ത ആഴ്ച വരാം, ഞാൻ എൻ്റെ ആൾക്കാരെയൊക്കെ കൊണ്ടുവരാം, കുറച്ച് ഫോട്ടോസൊക്കെ ഷൂട്ട് ചെയ്തൊക്കെ ഒന്ന് രണ്ട് സീനൊക്കെ ഒന്ന് ചെയ്യിച്ചു നോക്കാം, പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ആഴ്ച കോഴിക്കോട് ചെല്ലുകയും ഇവളുടെ ഒരു ഫോട്ടോ ഷൂട്ടൊക്കെ നമ്മൾ ചെയ്തു. അപ്പോൾ വളരെ ബോൾഡായിട്ട് ഒരു കൂസലും ഇല്ലാത്തൊരു പെൺകുട്ടിയും അങ്ങനെ എൽസമ്മയായിട്ട് ആൻ അഗസ്റ്റിനെ ഫിക്സ് ചെയ്തു. ആൻ രണ്ടാമത്തെ മകളാണ് അഗസ്റ്റിൻ ചേട്ടൻ്റെ. കാണുക ഇന്ത്യയുടെ യഥാർത്ഥ കാഴ്ചകൾ സഞ്ചാരത്തിലൂടെ. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ജമ്മുകാശ്മീർ, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, രാജസ്ഥാൻ, ഗുജറാത്ത്, ഡൽഹി, ഉത്തർപ്രദേശ്, തമിഴ്നാട്, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, കർണാടക, ഉത്തരാഖണ്ഡ്. സഞ്ചാരം ഇന്ത്യ, 3 പെൻഡ്രൈവുകൾ ഇപ്പോൾ ആകർഷകമായ ഡിസ്കൗണ്ട്. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 999-544-222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. ഷൂട്ടിങ്ങിന് വന്നു കഴിഞ്ഞപ്പോൾ അന്ന് രാവിലെ ഈ അന്ന് കണ്ട സ്മാർട്ട്നെസ്സൊക്കെ പോയിട്ട് വിറങ്ങലിച്ചിട്ട് ആനൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, അങ്കിളെ എനിക്ക് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ച പോലെയല്ല, എനിക്ക് ആകെ എല്ലാവരെയും കാണുമ്പോൾ ഇപ്പോൾ ഭയങ്കര പരിഭ്രമവും പേടിയൊക്കെ ഉണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല, വേറെ ആരെങ്കിലും നമുക്ക് അന്വേഷിച്ചാലോ. ഇന്നിപ്പോൾ മറ്റേ ചാക്കോച്ചൻ്റെയൊക്കെ സീൻസ് എടുത്തിട്ട് നാളെ മറ്റന്നാളിനുള്ളിൽ വേറെ ആരെങ്കിലും കിട്ടുമോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പിന്നെ ഇനിയൊന്നും നടക്കില്ല, നീ അഭിനയിച്ചേ പറ്റില്ല. അപ്പോൾ ഞാൻ വേണുചേട്ടനുണ്ടായിരുന്നു, നെടുമുടി വേണുചേട്ടനുണ്ടായിരുന്നു. ഞാൻ വേണുചേട്ടനോട് പറഞ്ഞത്, ഇവളിപ്പോൾ പിന്മാറിയാലോ എന്നാണ് പറയുന്നത് ചേട്ടാ. ആ എന്തിനാ, അതൊക്കെ നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞ് വേണുചേട്ടനൊക്കെ കൊടുത്ത ഒരു ധൈര്യവും ആത്മവിശ്വാസമൊക്കെ വെച്ചിട്ട് ആദ്യത്തെ സീൻ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. 2-3 ദിവസങ്ങൾ കഴിഞ്ഞതോടുകൂടിയിട്ട് ആൻ നോർമലായി. ഇതിൻ്റെ ഒരു ലൈനിലേക്ക്, ഈ ക്യാരക്ടറിൻ്റെ ഒരു ലൈനിലേക്ക് വന്നു. ക്യാമറ ഫ്രൈറ്റൊക്കെ മാറി. ആ സിനിമ ചാക്കോച്ചനും ചാക്കോച്ചൻ്റെ ഒരു തിരിച്ചു വരവ് ആയിരുന്നു ആ സിനിമ. എൽസമ്മ എന്ന ആൺകുട്ടി തിയേറ്ററിൽ വലിയ വിജയമായി. അത്
വിജയമാവുന്നതിൻ്റെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, മൂന്ന് സിനിമകളാണ് ആ സീസണിൽ റിലീസായത്. ഒന്ന് പത്മകുമാറിൻ്റെ സുഹൃത്താണ് ഐ വി ശശിയുടെയൊക്കെ. ഞാൻ കമൽ സാറിൻ്റെ അസിസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ ഐ വി ശശി സാറിൻ്റെ അസിസ്റ്റൻ്റായിരുന്നു എം പത്മകുമാർ. പത്മകുമാറിൻ്റെ ശിക്കാർ എന്ന് പറഞ്ഞ സിനിമ, മോഹൻലാൽ അഭിനയിച്ച സിനിമ, ആ സിനിമയ്ക്ക് ഇപ്പോൾ അതിലും ഒരു കഥയുണ്ട്. ആ സിനിമ പണ്ട് അപ്പോൾ ലാലേട്ടനായിട്ടൊരു സിനിമ എന്നുള്ള ഒരു സങ്കല്പത്തിൽ ഇങ്ങനെ കുറേ ചർച്ചകളൊക്കെ പലപ്പോഴായിട്ട് നടന്നിട്ടുണ്ട്. അങ്ങനെ ബലരാമൻ എന്നുള്ള പേരിൽ ഞാൻ ചെയ്യാനിരുന്ന ഒരു സിനിമയായിരുന്നു. എസ് സുരേഷ് ബാബു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഞാൻ ചെയ്യാനിരുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമ മറ്റെന്തോ കാരണങ്ങൾ കൊണ്ട്, സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ആയിട്ടത് നടക്കാതെ പോയി. എസ് സുരേഷ് ബാബുവിൻ്റെ ആ കഥയാണ്, ബലരാമൻ എന്നുള്ള ആ കഥയാണ് ശിക്കാർ എന്ന് പറഞ്ഞിട്ട് പിന്നീട് പത്മകുമാർ ചെയ്തത്. ആ സിനിമയും എൻ്റെ എൽസമ്മയും രഞ്ജിയുടെ, രഞ്ജി എൻ്റെ സിനിമയിലെ വളരെ അടുത്ത സുഹൃത്താണ്, രഞ്ജിത്തിൻ്റെ ഡയറക്ടർ രഞ്ജിത്തിൻ്റെ പ്രാഞ്ചേട്ടനും സെയിൻ, പ്രാഞ്ചേട്ടൻ ആൻഡ് ദ സെയിൻ്റ് എന്ന് പറഞ്ഞ സിനിമ, അതും ഒരുമിച്ചാണ് റിലീസ് ചെയ്യുന്നത്. മൂന്ന് വളരെ അടുപ്പമുള്ള മൂന്ന് സംവിധായകരുടെ സിനിമ, ഒന്ന് മമ്മൂക്ക അഭിനയിക്കുന്നു, ഒന്ന് ലാലേട്ടൻ അഭിനയിക്കുന്നു, ഒന്ന് കുഞ്ചാക്കോ ബോബനും ഒരു പുതിയ പെൺകുട്ടിയും അഭിനയിക്കുന്നു. അങ്ങനെ മൂന്ന് സിനിമകൾ ഒരുമിച്ചാണ് റിലീസ് ചെയ്യുന്നത്. എനിക്ക് വേണമെങ്കിൽ ആദ്യമായിട്ടായിരിക്കും ഈ റിലീസാവാൻ പോകുന്ന പരസ്പരം മത്സരിക്കുന്ന മൂന്ന് സിനിമയുടെ സംവിധായകർ ഒരുമിച്ച് ഒരു ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കുന്നത് ചരിത്രത്തിലാദ്യമായിരിക്കും. അങ്ങനെ ആ സിനിമ മൂന്നെണ്ണവും തിയേറ്ററിൽ വന്നു. അപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് പേരുടെ മൂന്ന് സിനിമകളും ഉടനെ എന്നുള്ള പ്രാർത്ഥനയാണ് മൂന്ന് പേർക്കും. അങ്ങനെ സിനിമ തിയേറ്ററിൽ വന്നു. താരതമ്യേന ഏറ്റവും ചെറിയ സിനിമ എൻ്റെയാണ്, മറ്റേ രണ്ടും വലിയ താരനിരയുള്ള സിനിമകളാണ്. അങ്ങനെ ആ സിനിമകളോട് പിടിച്ചു നിന്ന് എൽസമ്മയും ഒരു വിജയ ചിത്രമായി. അതൊരു വലിയ അഭിമാനവും സന്തോഷവും ഉണ്ടാക്കിയ കാര്യമായിരുന്നു. ആ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് കുറേ ഓർമ്മകളുണ്ട്. ഒരു ഞാൻ ആ സിനിമ ചെയ്യുന്നതിന് മുൻപ് ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രോഗ്രാമിന് ഗസ്റ്റായിട്ട് പോയിരുന്നു. അത് മിമിക്രി തമാശ പരിപാടികളൊക്കെ ഉള്ള പ്രോഗ്രാമായിരുന്നു. അതിൽ പ്രിൻസ് എന്ന് പറഞ്ഞൊരു ആളെ, ഒരു നടനെ ഞാൻ നോട്ടീസ് ചെയ്തു. അത് നല്ല ഭയങ്കര ടൈമിങ്ങുള്ള നല്ല എക്സ്പ്രഷൻസ് ഉള്ള ഒരാൾ. അപ്പോൾ അങ്ങനെ അന്ന് ആ പ്രോഗ്രാമിൽ വെച്ച് ഞാൻ അയാളോട് പറഞ്ഞു, എൻ്റെ അടുത്ത സിനിമയിൽ ഞാനൊരു റോള് തരാം, ചെറുതായാലും ഒരു റോള് തരാട്ടോ അഭിനയിപ്പിക്കാം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പ്രിൻസിനെ ഞാൻ വിളിപ്പിച്ചു. പ്രിൻസ് ഇതിൽ അഭിനയിച്ച വളരെ ചെറിയൊരു ആ പഞ്ചായത്ത് ഓഫീസിലൊരു പ്യൂണിൻ്റെ റോളാണ്. അപ്പം പക്ഷേ പ്രിൻസിൻ്റെ നടത്തം, നോട്ടം, അതിലൊക്കെ ഒരു നല്ല ടൈമിങ്ങുള്ള ആക്ടർ ഉണ്ടായിരുന്നു. ജഗതി ചേട്ടനായിട്ടായിരുന്നു കോമ്പിനേഷൻ ആദ്യം അഭിനയിക്കുന്നത്. അതിൽ ജഗതി ചേട്ടനോട് ഈ പ്യൂണ് ഒരു കൗണ്ടർ ചോദിക്കുന്ന ഒരു ഷോട്ടുണ്ട്. അത് ജഗതി ചേട്ടൻ പെട്ടെന്ന് ചിരിച്ചുപോയി, എന്നിട്ട് ഒന്നും കൂടി എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു അത് പെർഫെക്റ്റ് ആയിരുന്നു, ഇനി എടുക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ജഗതി ചേട്ടൻ പറഞ്ഞു, അവനൊരു നിപ്പ് നിൽക്കട്ടെ, അവനൊരു നല്ല ടൈമിങ്ങുള്ള ആക്ടറാണ് അവൻ എന്ന് അമ്പിളിച്ചേട്ടൻ പറയുകയും ചെയ്തു. അപ്പോൾ ആ സിനിമയുടെ അടുത്ത ഒരു ഷെഡ്യൂളിൽ ആദ്യത്തെ കുറച്ച് ദിവസത്തെ ഷോട്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നെ പ്രിൻസിന് കുറേ ദിവസം ഇല്ലായിരുന്നു. ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് പ്രിൻസ് വരുമ്പോൾ പ്രിൻസിൻ്റെ കണ്ണിനൊരു മഞ്ഞ നിറം ഞാനിങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു, ഭയങ്കര മഞ്ഞ കളർ. അപ്പോൾ പ്രിൻസിനോട് ചെന്ന് വല്ല മഞ്ഞപ്പിത്തം എന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത്, എനിക്ക് കണ്ണ് മഞ്ഞച്ചിരിക്കണം. ഇല്ല സാറേ, എൻ്റെ കണ്ണ് ചില സമയത്ത് അങ്ങനെയാണ് എന്ന് പറഞ്ഞു. ആ സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ് അതിൻ്റെ ഡബ്ബിങ്ങും ചെയ്യാൻ പ്രിൻസ് വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അറിയുന്നത് പ്രിൻസ് ഹോസ്പിറ്റലൈസ്ഡ് ആണെന്നാണ്. ആൾ ജോണ്ടിസായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ആ പടം റിലീസ് ചെയ്യുന്നതിന് മുമ്പ്, അതതിന് ശേഷം പ്രിൻസ് മരിച്ചു. അതൊരു ഭയങ്കര ഷോക്കായിരുന്നു. ഒരാ ആളൊരു വരവറിയിച്ചിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോവാന്ന് പറയുന്ന ഒരു ഭയങ്കര സങ്കടം തോന്നി. എനിക്ക് ഭയങ്കര പ്രതീക്ഷയുണ്ടായിരുന്നു സലീം കുമാറൊക്കെ വന്നതുപോലെ വരും എന്നൊക്കെ ഞാൻ വിചാരിച്ച ഒരാൾ. അങ്ങനെ ആദ്യ സിനിമയോടുകൂടി തന്നെ അവസാനിച്ചു. എൽസമ്മ തൊടുപുഴയിൽ അതുവരെ തൊടുപുഴയിൽ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വാസുദേവ ലക്ഷ്മിയും പിന്നെ ഞാനും, അങ്ങനെ കുറേ സിനിമകൾ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ തൊടുപുഴയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ആദ്യകാല സിനിമകളുടെ മുഴുവൻ ക്യാമറാമാൻ അഴകപ്പനായിരുന്നു.
അപ്പോൾ എൻ്റെ സിനിമ ഇങ്ങനെ ഷൂട്ടിംഗ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വിജയ് ഉലകനാഥന് അപ്പം എൻ്റെ തുടർച്ചയായിട്ട് മൂന്നാമത്തെ സിനിമയെ വർക്ക് ചെയ്യണം. നീലത്താമര വർക്ക് ചെയ്തു, അത് കഴിഞ്ഞ് മറ്റേ പുറം കാഴ്ചകൾ ഷൂട്ട് ചെയ്തു, എൽസമ്മ ഷൂട്ട് ചെയ്യണം. അപ്പോൾ എൽസമ്മയിൽ ഈ എൽസമ്മയുടെ അനിയത്തിമാരായിട്ട് മൂന്ന് പെൺകുട്ടികളുണ്ട്. മൂന്ന് പെൺകുട്ടികൾ, അവരൊരു ഫുൾ ടൈം സെറ്റിലുള്ള ക്യാരക്ടേഴ്സാണ്. അവർ ആ വീടുകൾ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ എപ്പോഴും അവരുണ്ടാവും. അങ്ങനെ ആ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പകുതി ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ സമയത്ത് ഒരു ദിവസം വിജയ് ഉലകനാഥന് ഭയങ്കര പനി. അപ്പോൾ വൈകുന്നേരം ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് എൻ്റെ അസിസ്റ്റൻസ് വന്നിട്ട് വന്ന് വിജയ്ക്ക് ഭയങ്കര പനിയാണ്, ഭയങ്കര ഷിവറിങ്ങൊക്കെ ഉണ്ട്. ഷൂട്ട് കഴിഞ്ഞ് ഇപ്പം ഹോസ്പിറ്റലൈസ് ചെയ്യണമെന്നാണ് തോന്നുന്നത്, അത്രയും പനിയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ വിജയുടെ അടുത്ത് ചെന്നു, വിജയ് എന്താ ചെയ്യേണ്ടത്, നീ എന്നൊരു കാര്യം ചെയ്യ്, ഹോസ്പിറ്റലിൽ പോവാം, നീ അഡ്മിറ്റായിക്കോ. അപ്പോൾ ചിലപ്പോൾ ഇതൊക്കെ ഒരു സലൈനൊക്കെ തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവും, ടയർഡായിട്ടായിരിക്കും. ഇന്ന് ഫുൾ റെസ്റ്റ് ചെയ്യ്, നാളെ റെസ്റ്റ് ചെയ്യ്, നാളെ ഞാൻ നിൻ്റെ അസോസിയേറ്റിനെ വെച്ചിട്ട് ഞാൻ മാനേജ് ചെയ്തോളാം. അപ്പോൾ ഒരു രണ്ട് ദിവസം നീ റെസ്റ്റ് ചെയ്യാൻ, അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത എന്തെങ്കിലും സീനുകൾ എടുക്കാം, എന്നിട്ട് നീ വന്നിട്ട് ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ വിജയ് ഒറ്റ പിടിവാശിയിൽ നിന്നു, അല്ല എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് വീട്ടിൽ പോകണം. അപ്പോൾ എനിക്ക് അങ്ങനൊരു വാശിയുടെ കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. പനിയും പനി മാറുമെന്ന് നോക്കിയിട്ടല്ലേ, അല്ല എനിക്ക് പോകണം സാർ, എനിക്ക് അസുഖം വന്നാൽ എനിക്ക് വീട്ടിൽ പോകണം, അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നു. അപ്പോൾ ഒന്ന് ശരി, എന്നാൽ വീട്ടിൽ പോയിട്ട് കുറച്ച് ദിവസം നിൽക്കുക, ഞങ്ങളിത് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ, അതായത് എന്താ ചെയ്യേണ്ടതെന്നൊന്ന് ആലോചിക്കാം. നീ പോയിക്കോ, വീട്ടിൽ പോയിക്കോ, നിൻ്റെ അസോസിയേറ്റ്സിനെ അവിടെ നിർത്ത്, അവർ ചെയ്യട്ടെ ബാക്കി. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ റൂമിൽ വന്ന് രാവിലെ വരുമ്പോൾ അസോസിയേറ്റ്സ് വന്ന് നിൽക്കുന്നുണ്ട്. വിജയ് ഉലകനാഥനും അസിസ്റ്റൻസും ഇന്നലെ രാത്രി തന്നെ എല്ലാവരും ഒരുമിച്ച് പോയി. എനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. കാരണം ഒരു സിനിമേനെ അങ്ങനെ പെട്ടെന്നൊരു ദിവസം ഓൾ ഓഫ് എ സഡൻ ആ സിനിമയെ ഉപേക്ഷിച്ചിട്ട് അയാളുടെ അസിസ്റ്റൻസിനെ പോലും നിർത്താതെ പോയത് എനിക്കൊരു ഭയങ്കര ഷോക്കായി. എൻ്റെ ആദ്യ അനുഭവമാണ്. ഞാൻ ഒരു സംവിധായകൻ്റെ അധികാരം എടുത്തു. ഞാൻ പറഞ്ഞു ഇത് കഴിയാണ്ട് പോവില്ല, ഇത് കഴിയാണ്ട് പോകാൻ പറ്റില്ല, നിങ്ങൾ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല, ഈ ഷൂട്ടിംഗ് ഒരു ദിവസം കൂടിയേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം രണ്ട് ദിവസം എന്നിട്ടാണ് അത് കഴിയാണ്ട് പോവില്ല എന്ന് പറഞ്ഞു. എത്ര കടുപ്പിച്ച് പറയേണ്ടി വന്നു.